ഇന്നത്തെ വാർത്തകളുടെ വിശദാംശങ്ങളിൽ കടക്കുന്നതിന് മുമ്പായി ആദ്യം നാളത്തെ വാർത്ത. ഇന്നത്തെ വാർത്താ ദിനം അവസാനിക്കുമ്പോൾ നാളെ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് വാർത്താ നേരം ആദ്യം കടക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെ ആണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6.6 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. നാളെയും ഈ വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നാളെയോടുകൂടി നാളെ രാവിലെയോടുകൂടി തന്നെ ലഭ്യമായിക്കൊണ്ടിരിക്കും. ഈ വരുന്ന മണിക്കൂറുകളെല്ലാം തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ടാകും. ഇന്ന് ഏറെ പ്രാധാന്യം ലഭിച്ച വാർത്തയായിരുന്നു ദേവികുളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വിധിക്ക് ഇടക്കാല സ്റ്റേ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ എ രാജയ്ക്ക് സുപ്രീംകോടതിയെ സമീപിക്കാൻ 10 ദിവസത്തെ സാവകാശം കോടതി അനുവദിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയം നാളെയും അല്ലെങ്കിൽ ഈ 10 ദിവസത്തെ കാലാവധി അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ പോലും നാളെ തന്നെ സുപ്രീംകോടതിയെ സമീപിക്കാൻ തന്നെയാണ് സാധ്യത. സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു നീക്കമാണ് നടക്കുന്നത്. എന്തിനായാലും ഈ ഇത്തരത്തിൽ കോടതിയുടെ ഒരു ഇളവ് ലഭിച്ചെങ്കിൽ പോലും ഒരു MLA എന്ന പദവിക്ക് അനുസരിച്ചുള്ള ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും മേരാജയ്ക്ക് ഉണ്ടായിരിക്കില്ല. ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും 10 ദിവസത്തെ സാവകാശമുണ്ടെങ്കിലും നാളെ തന്നെ സുപ്രീം കോടതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ നിന്നായിരുന്നു. ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത. ലൈഫ് മിഷൻ കോഴക്കേസിൽ ED അറസ്റ്റ് ചെയ്ത സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്യൽ നാളെയും തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ കൊച്ചിയിൽ നിന്നുള്ള ഒരു വാർത്തയുടെ പ്രധാനപ്പെട്ടൊരു വാർത്ത സന്തോഷ് ഈപ്പൻ്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തന്നെയാകും. ലൈഫ് മിഷൻ കേസ് നാളെയും വാർത്തകളിൽ നിറയുമെന്ന് തന്നെയാണ് പറയാതെ പറഞ്ഞു വെക്കേണ്ടത്. 23-ാം തീയതി വരെ ഈപ്പനെ ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കലിൽ ED രജിസ്റ്റർ ചെയ്ത കേസിലെ 1-ാം പ്രതിയാണ് സന്തോഷ് ഈപ്പൻ. ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഈപ്പനെ ED അറസ്റ്റ് ചെയ്തത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ ഏറ്റെടുത്ത സന്തോഷ് ഈപ്പൻ 4 കോടിയോളം രൂപ കോഴ നൽകി എന്നതിൻ്റെ കണ്ടെത്തലിലാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് കടക്കുന്നത്. എന്തായാലും ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നാളെയും തുടരും. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നും സന്തോഷ് ഈപ്പൻ്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തന്നെ പ്രധാനപ്പെട്ട വാർത്തകളുടെ കൂട്ടത്തിൽ ഇടം പിടിക്കുമെന്നതിൽ തർക്കമില്ല. കേസിൽ 7-ാം പ്രതിയായിട്ടുള്ള ശിവശങ്കറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം തന്നെ ഈ ശിവശങ്കറിൻ്റെ കസ്റ്റഡി കാലാവധി 4 April വരെ നീട്ടുന്ന ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു 4 April വരെ കസ്റ്റഡി കാലാവധി കോടതി നീട്ടിയിട്ടുമുണ്ടായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ നാളത്തെ വാർത്തയിൽ സജീവ ചർച്ചയാകും. ആരോഗ്യരംഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നാളെ ഏറ്റവും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത്. മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻമാരും PG ഡോക്ടർമാരും അനിശ്ചിതകാല സമരത്തിലേക്ക് നാളെ മുതൽ കടക്കുകയാണ് എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ വാർത്തയെ ഗൗരവമുള്ളതുമാക്കുന്നത്. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻമാരും PG ഡോക്ടർമാരും അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നത്. അത് നാളെ മുതൽ അവർ ഈ സമരത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഈ നാളെ വലിയ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെയാവും ഇവരുടെ ഡോക്ടർമാരുടെ സമരം വാർത്തകളിൽ ഇടം പിടിക്കാൻ പോവുക. ഹൗസ് സർജന്മാരുടെ സ്റ്റൈഫൻ്റ് സ്ഥിരമായി മുടങ്ങുന്നത് പതിവായതും PG ഡോക്ടർമാർക്ക് 5 മാസമായി സ്റ്റൈഫൻ്റ് ലഭിക്കാത്തതും ഇവരുടെ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള നടപടികളിലേക്കും അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഇത്തരത്തിൽ സമരത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും നാൾ സമരത്തിലേക്ക് കടക്കാതിരുന്നത് രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാതിരുന്നത് എന്നതായിരുന്നു ഡോക്ടർമാരുടെ അല്ലെങ്കിൽ PG ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഒരു തരത്തിലുള്ള അനുകൂല സമീപനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സമരത്തിലേക്ക് കടക്കുന്നതെന്ന് അവർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ വാർത്താ ബുള്ളറ്റിനുകളിൽ ഇടം നേടും എന്നതും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ തന്നെ ആരോഗ്യ മേഖലയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കോവിഡിൻ്റെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ കോവിഡ് കേസുകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ. കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് കേസുകളിൽ
ഉയർച്ചയുണ്ടാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ നാളെ കോവിഡ് അവലോകന യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ദൈനംദിന കേസുകൾ 20 മുതൽ 30 വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത് ഏതാണ്ട് 50-ലും 70-ലേക്കുമൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് കോവിഡ് കേസുകൾ ഉയരുന്നു എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അവലോകന യോഗം ചേരാനായിട്ട് തീരുമാനമെടുത്തത്. അത് നാളെ ഈ യോഗം ചേരും. അതേസമയം തന്നെ രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണത്തിലും വർധനവുണ്ട്. അതും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുന്ന ഒരു കാര്യമാണ്. 6,599 കേസുകളാണ് രാജ്യത്ത് ഇതുവരെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകൾ. രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 4,47,00,000 ഒക്കെ കടന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രതിദിന കോവിഡ് നിരക്ക് 0.71%. അപ്പോൾ കോവിഡ് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യത്തിൽ അവലോകന യോഗം നാളെ ചേരുകയാണ്. നാളെ ഈ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ വാർത്തയിൽ പ്രത്യേകമായും ഇടം നേടും. ബിഷപ്പ് മാർ ജോസഫ് പോവത്തിലെ സംസ്കാര ചടങ്ങ് നാളെയാണ് നടക്കുന്നത്. ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾമാർ ജോർജ് ആലഞ്ചേരിയാണ് നേതൃത്വം നൽകുക. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും മറ്റു മെത്രാപ്പൊലിത്തന്മാരും മെത്രാന്മാരും സഹകാർമ്മികരായിരിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നഗരി കാണിക്കൽ ചടങ്ങിൽ 250-ൽ പരം ഇടവകളിൽ നിന്നായി നിരവധിയായിട്ടുള്ള വിശ്വാസികൾ ഈ നഗരി കാണിക്കൽ ചടങ്ങിൽ പങ്കെടുക്കും. പ്രിയ ഇടയൻ അന്തിമോചനം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ചങ്ങനാശ്ശേരി സെൻറ് മേരീസ് കത്തീഡ്രലിൽ ഒഴുകിയെത്തുന്നത്. ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് ഭൗതിക ശരീരം എത്തിച്ചിരുന്നു. പ്രാർത്ഥനകൾക്ക് ശേഷം വിലാപയാത്രയാണ് മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോയത്. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയോടെയാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കോട്ടയം പഴയയിടത്ത് സംഭവിച്ച ഇരട്ടക്കൊലപാതക കേസിൻ്റെ വിധി പ്രസ്താവമാണ് നാളെ നടക്കാനിരിക്കുന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അത് സംബന്ധിച്ച് ആ കേസിൽ വിധി പ്രസ്താവിക്കുന്നത് നാളെയാണ്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രതി അരുൺ ശശി കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടി ബന്ധുക്കളായ വൃദ്ധ ദമ്പതികളെ പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു. 2013 ഈ കേസ് ഉണ്ടാകുന്നത്. 2013 ആഗസ്റ്റ് 28 സംഭവം നടന്നത്. അരുൺ പ്രതി സഹോദരിയായിട്ടുള്ള തങ്കമ്മയെയും ഭർത്താവ് ഭാസ്കരൻ നായരെയും വീടിനുള്ളിൽ വെച്ച് ചുറ്റികയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. കൊലപാതകം, മോഷണം, ഭവനഭേദനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. ഈ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊല നടത്തിയ ശേഷം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിയെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻനിരയിലുണ്ടായിരുന്ന ആളായിരുന്നു ഈ അരുൺ എന്ന് പറയുന്ന ആൾ. അയാൾ തന്നെയാണ് പ്രതിയായിട്ടിപ്പോൾ പിടിയിലായിരിക്കുന്നതും. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഈ കേസിലെ വിധി എന്തായിരിക്കുമെന്ന് തന്നെയാണ് നാളെ ഇവർ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കോട്ടയത്തു നിന്നും വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയും ഈ കേസുമായി, പഴയയിടം കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിധി തന്നെയാണ്. നാളെ ഈ വാർത്തയും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാവും വാർത്ത ഇടങ്ങളിൽ ഇടം നേടുക. അപ്പോൾ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് റേഷൻ വ്യാപാരികൾ അവരുടെ പ്രതിഷേധം തലസ്ഥാന നഗരിയിലേക്ക്, രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് കൂടി എത്തിച്ചിരിക്കുകയാണ്. റേഷൻ വ്യാപാരികൾക്കും വിൽപ്പനക്കാർക്കും കടവാടക ഉൾപ്പെടെ 50,000 രൂപ മാസവരുമാനം ഉറപ്പാക്കുക. കോവിഡിൽ മരിച്ച വ്യാപാരികൾക്ക് രാജസ്ഥാൻ മാതൃകയിൽ നഷ്ടപരിഹാരം നൽകുക. വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. ജന്തർമന്ദറിൽ നാളെ 100,000 റേഷൻ വ്യാപാരികളാണ് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധ മാർച്ചും ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ഒരു പ്രതിഷേധം വാർത്തകളിൽ ഇടം നേടും. നാളെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുന്ന ഒരു വാർത്തയാണ് റേഷൻ വ്യാപാരികളുടെ ഈ ജന്തർ മന്ദിറിൽ നടത്താനിരിക്കുന്ന പ്രതിഷേധം. ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഷാരൂഖ് ഖാൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമ പഠാൻ. പഠാൻ്റെ ആമസോൺ പ്രൈമിലൂടെ നാളെ മുതൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ് ഈ സിനിമ. ഷാരൂഖ് ഖാൻ്റെ പ്രത്യേക പ്രൊമോ വീഡിയോ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു പ്രൈം ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഷാരൂഖ് ഖാൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ പഠാൻ 1,000 കോടി ക്ലബിൽ എത്തിയിരുന്നു. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം വാരുന്ന ബോളിവുഡ് ചിത്രമായും പഠാൻ വിലയിരുത്തപ്പെട്ടിരുന്നു. ആമിർ ഖാൻ്റെ ദംഗലിൻ്റെ റെക്കോർഡാണ് പഠാൻ തകർത്ത്. എന്തായാലും ഈ സിനിമ
ആമസോൺ പ്രൈമിലൂടെ എത്തുമ്പോൾ വലിയൊരു ആവേശത്തോടു കൂടി തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. നാളെ ഈ നാളത്തെ വാർത്തകളിൽ ഈ സിനിമയുടെ ഈ ആമസോൺ റിലീസും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കായിക മേഖലയിൽ നിന്നുള്ള വാർത്തയാണ് അടുത്തതായി. നാളെ ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ നിർണായകമായിട്ടുള്ള മത്സരമാണ്, മൂന്നാമത്തെ മത്സരമാണ്. ആ മത്സരത്തിൻ്റെ പ്രാധാന്യമെന്ന് തന്നെ നാളെ മത്സരം വിജയിക്കുന്ന ആളുകൾ തന്നെ പരമ്പര ജേതാക്കളാകുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ആദ്യത്തെ മത്സരത്തിൽ ഇന്ത്യയും രണ്ടാമത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയയും വിജയം നേടിയിരുന്നു. ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിലാണ് നാളെ ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് മത്സരം ആരംഭിക്കുക. ഈ മൂന്ന് മത്സരങ്ങളായിരുന്നു ഈ പരമ്പരയിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു, രണ്ടാമത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയയും ജയിച്ചിരുന്നു. ഈ രണ്ട് മത്സരങ്ങളിലും വലിയ ബാറ്റിംഗ് പരാജയം നേരിട്ടിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് നിരക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും സൂര്യകുമാർ യാദവിൻ്റെ ഫോമില്ലായ്മ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നു. ഈ മത്സരത്തിലെങ്കിലും, അതായത് അവസാനത്തെ മത്സരത്തിലെങ്കിലും സഞ്ജു സാംസണെ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ അവസാന ഇലവണയിൽ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യം ആരാധകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. വസീം ജാഫറെ പോലെയുള്ള മുതിർന്ന താരങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള താരങ്ങൾ സഞ്ജുവിനെ അവസാന ഇലവനിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിന പരമ്പരയെ സ്വന്തമാക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇന്ത്യ നാളെ ഇറങ്ങുന്നതെങ്കിലും അത് എത്രമാത്രം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യൻ ബാറ്റിംഗ് നിര അമ്പേ പരാജയം എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് നാളെ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായിട്ടുള്ളത്. ഒപ്പം തന്നെ ഇടുക്കിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടുക്കിയിലെ അരിക്കൊമ്പരി ഉൾപ്പെടെയുള്ള അരിക്കൊമ്പരി പിടിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങളെല്ലാം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ സജീവമായി തന്നെ ഉണ്ടാകും. ഇതൊക്കെയാണ് നാളെ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ പോകാം. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 6.6 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി ഹരിതയുണ്ട്. ഹരിത, എപ്പോഴാണ് ഭൂചലനം ഉണ്ടായത്, എന്തൊക്കെയാണ് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ?